ഇനി വാർത്താപുരയിൽ നമുക്കൊരു അതിഥി ഉണ്ട്. അതിഥിയായി മുൻ സന്തോഷ് ട്രോഫി താരം ലയണൽ തോമസ് ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ലയണൽ, വാർത്താപുരയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഒരുപാട് സന്തോഷം ലയണൽ, വീണ്ടും കാണാൻ സാധിച്ചതിൽ, ഇപ്പോൾ ഇന്ററാക്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ആദ്യം ചോദിക്കാനുള്ളത് ഖത്തർ ലോകകപ്പ് വിശേഷം തന്നെയാണ്, ഏത് ടീമിനൊപ്പമാണ് ലയണൽ ഇത്തവണ? എൻ്റെ ഫേവറേറ്റ് ടീം ബ്രസീലാണ്. അപ്പൊ നെയ്മറിനും കൂട്ടരും ഇത്തവണ കപ്പ് ഉയർത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒരു ബ്രസീലിയൻ ആരാധകൻ എന്ന രീതിയിൽ നെയ്മറും കൂട്ടരും കപ്പ് ഉയർത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം വേൾഡ് കപ്പിൽ നെയ്മറുടെ പ്രകടനം എടുത്തു നോക്കിയാൽ 2014 ആകട്ടെ അദ്ദേഹം പരിക്ക് മൂലം ഇടയിൽ നിന്നും പിന്മാറുകയുണ്ടായി. 2018ൽ പക്ഷേ നെയ്മറുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അപ്പോൾ ഒരു മികച്ച പെർഫോമൻസോടുകൂടി വേൾഡ് കപ്പ് എടുക്കുക എന്നുള്ള നെയ്മറുടെ ആഗ്രഹത്തോടുകൂടി ഞങ്ങളും ബ്രസീലിയൻ ആരാധകരും അതേപോലെ നെയ്മറെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ ബ്രസീലിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇന്നലത്തെ അർജൻറ്റീനയുടെ മാച്ച് വിസ്മരിക്കാൻ കഴിയില്ല. ഇന്നലത്തെ മാച്ച് കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെ പാളിച്ചായിരുന്നു ഇന്നലെ അർജൻറ്റീനയ്ക്ക് സംഭവിച്ചത്? സ്കലോണി തന്ത്രങ്ങൾ എവിടെയൊക്കെ പാളിപ്പോയി? തീർച്ചയായിട്ടും ഇന്നലെ അർജന്റീനയുടെ കോച്ചിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സൗദി അറേബ്യയുടെ കോച്ചിനാണ്. ഹെർവസ് റനാട്ട് എന്ന് പറഞ്ഞ ആ ഫ്രഞ്ചുകാരൻ, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളാണ് ഇന്നലെ ഫലിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. തന്നെയുമല്ല, അതിനെ മറികടക്കാൻ സ്കലോണി, ലയണൽ സ്കലോണിക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ലയണൽ സ്കലോണിയുടെ കീഴിലുള്ള അർജന്റീന ടീമിന് അതിനെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാം. കാരണം നമുക്കറിയാം സൗദി അറേബ്യ ടീമിൻ്റെ അവസാനം, അവർ വേൾഡ് കപ്പിലൊക്കെ ലാസ്റ്റ് കളിച്ചതും എല്ലാം നമുക്കറിയാം. അപ്പോൾ ആ ടീമിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതാണ് ഇന്നലെ അർജന്റീനയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ്. കാരണം നമുക്കറിയാം ഇന്നലെ സൗദി അറേബ്യ പതിവിന് വിപരീതമായി ഹൈലൈൻ ഡിഫൻസാണ് കളിച്ചത്. അതായത് അർജന്റീന കളിക്കാരെ ഓഫ് സൈഡ് ട്രാപ്പിൽ അവരെ കുടുക്കുക എന്നുള്ള തന്ത്രമായിരുന്നു. അപ്പോൾ അതിനൊരു മറ്റൊരു തന്ത്രം അവിടെ ലയണൽ സ്കലോണി അവിടെ ചെയ്യണമായിരുന്നു. അതായത് ഒരു 20 മിനിറ്റിനുള്ളിൽ കളി റീഡ് ചെയ്തുകൊണ്ട് മറ്റൊരു തന്ത്രം അവിടെ ഇറക്കണമായിരുന്നു. പക്ഷേ അത് ചെയ്തതായിട്ട് കണ്ടില്ല. വീണ്ടും വീണ്ടും അർജന്റീനയുടെ കളിക്കാർ ഓഫ് സൈഡ് ട്രാപ്പിലേക്ക് വരുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം ഒരു കോച്ചിൻ്റെ ഒരു പിഴവ് എന്ന് വേണമെങ്കിൽ പറയാം. തന്നെയുമല്ല സൗദി അറേബ്യയുടെ കോച്ചിൻ്റെ വിജയം എന്ന് നമുക്ക് ഇന്നലത്തെ കളി വിശേഷിപ്പിക്കാം. തീർച്ചയായും ഹെർവ റനാർഡിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ലേ. ഇനി സൗദി ഒരു അച്ചടക്കമായിട്ട് ഒരു ടീമായിട്ട് കളിക്കുന്നു. ഈ അർജന്റീന ഇത്തവണ എത്തിയത് ടീമാണ് മുന്നത്തെ പോലെ മെസ്സിയിൽ മാത്രം കേന്ദ്രീകൃതമല്ല എന്നുള്ള അവകാശവാദവുമായിട്ടാണ്. പക്ഷെ ഇന്നലെ കളിക്കളത്തിൽ അത് കണ്ടില്ല. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ആദ്യ പകുതി മുഴുവനും ഈ ഓഫ് സൈഡായി പോയിട്ടുണ്ട്. 7 തവണ അത്തരത്തിൽ പോയി, 3 ഗോൾ അവസരങ്ങളും ആ രീതിയിൽ പാഴായിപ്പോയി. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അപ്പോൾ ഒരു 20 മിനിറ്റിനുള്ളിൽ കളിയുടെ ഇപ്പോഴത്തെ ഗതി, അതിനനുസരിച്ച് കളിയുടെ ഗതി മാറ്റേണ്ടത് ഒരു കോച്ചിൻ്റെ കടമയാണ്. കാരണം കളിക്കാർ കളിക്കുന്നു, അവർക്ക് അത്ര നല്ല രീതിയിൽ കളി റീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഒരു കോച്ചാണ് പുറത്തുനിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത്. അതായത് അവർ ഇങ്ങനെയാണ് കളിക്കുന്നത്, സൗദി അറേബ്യയുടെ കളിയുടെ രീതി ഇങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കളിക്കണം എന്നുള്ളൊരു ഒരു ഇൻസ്ട്രക്ഷൻ കോച്ചിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആ ഉണ്ടാവാത്തതിൻ്റെ ഭാഗമാണ് ഇന്നലെ അർജന്റീനയുടെ തോൽവി. തന്നെയുമല്ല എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ അർജന്റീനയുടെ കളിക്കാരുടെ മനോഭാവം, കാരണം സൗദി അറേബ്യ ടീമാണ്, ചെറിയ ടീമാണ്, ഞങ്ങൾ ജയിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ അർജന്റീന കളിക്കാർ കളിച്ചു. ഫുട്ബോളാണ്, ഒരിക്കലും നമ്മളൊരു എതിർ ടീമിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, എതിർ കളിക്കാരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കളിക്കണം. ആ ഒരു കുറവാണ് ഇന്നലെ അർജന്റീന തോൽക്കാനുള്ള മറ്റൊരു കാരണം. കാരണം സൗദി അറേബ്യയുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഡു ഓർ ഡൈ എന്ന കളിയായിരുന്നു.
അതിന്റെ ഫലമായിട്ടാണ് നമുക്കറിയാം സഹറാനി എന്ന് പറഞ്ഞ ഡിഫൻഡർ അവസാനം തന്റെ താടിയെല്ല് പൊട്ടിയിട്ടാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ ഞാൻ അറിഞ്ഞ ജർമ്മനിയിലേക്ക്. അപ്പൊ കളി ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ജയിക്കുമെന്നുള്ള അവരുടെ ഒരു നിശ്ചയദാർഢ്യമായിരുന്നു ഇന്നലെ ഞാൻ കണ്ടത്. ഈ അതിനെ തുടർന്ന് നമുക്കിപ്പോൾ ഫ്രഞ്ച് ഓസ്ട്രേലിയ കളിയിലേക്ക് എത്തുമ്പോൾ തുടക്കത്തിൽ ഓസ്ട്രേലിയ ഫ്രാൻസിനെയും ഞെട്ടിച്ച കാഴ്ച കാണുന്നുണ്ട്. എന്നാൽ തിരികെ ഫ്രാൻസ് വന്നു എന്നത് സത്യം. നിലവിലെ ചാമ്പ്യന്മാരാണ്, ഒരുപാട് പ്രതീക്ഷയുണ്ട് ഫ്രഞ്ച് ആരാധകർക്കൊക്കെ. മാത്രമല്ല ഈ പരിക്കിൻ്റെ പിടിയിലായ ഒരുപാട് സൂപ്പർ താരങ്ങൾ പുറത്തിരിക്കുമ്പോൾ ആ ഒരു ആകാംക്ഷയും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു ഫ്രഞ്ച് ടീമിനെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ഇന്നലത്തെ ഫ്രഞ്ച് ഓസ്ട്രേലിയ കളിയെ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും, കാരണം 8th minute ഓസ്ട്രേലിയ പതിവിന് വിപരീതമായി ഒരു ഗോൾ നേടുന്നത്. എന്നാൽ അത് പതറാതെ നമ്മൾ ഇന്നലെ ഈ ഇന്നലത്തെ കളിക്കാൻ ഇറങ്ങിയ രണ്ട് വിഖ്യാതമായ ടീമാണ് അർജൻറ്റീനയും ഫ്രാൻസും. അപ്പം ആ ഒരു താരതമ്യം നമ്മൾ എടുത്തു നോക്കണം. കാരണം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരീം ബെൻസമയില്ല. കഴിഞ്ഞ വർഷം ബാലൻഡിയോറിലേക്ക് വന്ന എൻകോളോ കാൻഡേ എന്ന് പറഞ്ഞ രണ്ട് മികച്ച കളിക്കാർ, കാൻഡെ എന്ന് പറഞ്ഞാൽ ഡിഫൻഡിങ് മിഡ്ഫീൽഡർ, ബെൻസിമ എന്ന് പറഞ്ഞാൽ ലോകോത്തര സ്ട്രൈക്കർ, ഈ രണ്ട് കളിക്കാർ പരിക്ക് മൂലം മാറി നിൽക്കുന്നു. പക്ഷേ ഒരു ഗോളിന് 10 minutes ഒരു ഗോളി വഴങ്ങുന്നു. പക്ഷേ അതൊന്നും ഒരു പഴയ ചാമ്പ്യന്മാരെ അതിനൊന്നും ബാധിച്ചില്ല. നമുക്കറിയാം അവരുടെ എംബാപ്പയുമാകട്ടെ, നമ്മുടെ ജിറോഡാകട്ടെ, അവരുടെ കളി എത്ര മനോഹരമായിരുന്നില്ലേ. വിങ്ങുകളിൽ കൂടിയുള്ള അവരുടെ മുന്നേറ്റമായിരുന്നു. നമുക്കറിയാം അവരടിച്ച ഗോളുകളൊക്കെ വിങ്ങുകളിൽ കൂടിയുള്ള അവരുടെ രണ്ട് കളിക്കാരുടെ മുന്നേറ്റമാണ്. അത് ജിറോഡിന് കൊടുക്കുന്നു, ജിറോഡ് അത് ഫിനിഷ് ചെയ്യുന്നു, എംബാപ്പ ഫിനിഷ് ചെയ്യുന്നു. വിങ്ങുകളിൽ കൂടി അർജന്റീന കളിക്കാത്തതിൻ്റെ ഒരു കുറവായിരുന്നു അവിടെ കണ്ടത്. അതുപോലെ ഒരു യഥാർത്ഥ ഒരു ചാമ്പ്യന്മാരുടെ കളിയായിരുന്നു ഫ്രാൻസ് ഇന്നലെ കാഴ്ചവെച്ചത്. തീർച്ചയായും മത്സരത്തിൽ ശക്തമായ നിലയിൽ തിരികെ എത്തുകയായിരുന്നു. ഇനി പോളണ്ട് മെക്സിക്കോ മത്സരം കൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. കാരണം ആദ്യം ഇരു ടീമുകൾക്കും ഗോളൊന്നും നേരിടാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി പെനാൽറ്റി കിക്ക് പാഴാക്കിയ സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കി ഉണ്ട്. ഈ സൂപ്പർ താരങ്ങളൊക്കെ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരിക്കുമോ ഈ ഖത്തർ ലോകകപ്പിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്? നമുക്ക് ലോകകപ്പിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം, ഏതൊരു ലോകകപ്പിലും ഒരു പുതിയ താരോദയമുണ്ടാകും. കഴിഞ്ഞ 2018 ലോകകപ്പിലാണ് എംബാപ്പെ എന്ന് പറഞ്ഞ താരം ഉദിച്ചുയർന്നത്. അതുപോലെ ഈ ലോകകപ്പിലും ഇപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും നെയ്മർ, ക്രിസ്റ്റ്യാനോ, മെസ്സി, ഇവൻ ലെവൻഡോസ്കി എന്ന് പറഞ്ഞ താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഒരു പുത്തൻ താരോദയം എല്ലാ വേൾഡ് കപ്പിലും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പിലും ഒരു പുത്തൻ താരോദയം ഉണ്ടാകട്ടെ. അതാണ് ഫുട്ബോൾ. ഫുട്ബോളിൻ്റെ മനോഹാരിത അതാണ്. പ്രവചിക്കാൻ കഴിയാത്ത കളികൾ, പുതിയ താരോദയങ്ങൾ, അതൊക്കെയാണ് ഒരു വേൾഡ് കപ്പിനെ ഇത്ര മനോഹരമാക്കുന്നത്. ഇന്നലത്തെ ലെവൻഡോസ്കിയുടെ ടൈ ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഗോൾ കീപ്പറുടെ മികവ്. നമുക്കറിയാം മെക്സിക്കോയുടെ വേൾഡ് കപ്പിൽ പ്രകടനം കാണിക്കുന്ന ഒരു ഗോൾ കീപ്പറാണ് അദ്ദേഹം. കഴിഞ്ഞ മെക്സിക്കോ വേൾഡ് കപ്പ് ഒച്ചാവോന്റെ ചർച്ചയിലേറിയാണ് മെക്സിക്കോ അത്രയ്ക്ക് എത്തിയത്. അപ്പം ആ ഗോൾ കീപ്പറുടെ മികവാണ് ഇന്നലെ ആ ഒരു പെനാൾട്ടി തടുക്കാനും മത്സരം സമനിലയിലേക്കും വരുവാനുള്ള കാരണം. തീർച്ചയായും ഈ ബ്രസീൽ ആരാധകനോട് ഇനി മറ്റേത് ടീം കപ്പ് ഉയർത്തുമെന്ന് ചോദിക്കുന്നത് ആ സ്ഥാനത്താണെന്ന് അറിയാം. എങ്കിൽ തന്നെയും ബ്രസീലിനെ മാറ്റി നിർത്തിയാൽ മറ്റേതൊക്കെ ടീമിന്, പക്ഷപാതപരമല്ലാതെ ഏതൊക്കെ ടീമിന് സാധ്യതയുണ്ട് സെമി ഫൈനലിലും ഫൈനലിലും ഒക്കെ എത്താൻ? തീർച്ചയായിട്ടും, കാരണം ഞാനൊരു ബ്രസീലിയൻ ആരാധകനാണെങ്കിൽ കൂടി ഒരു ഫുട്ബോളിനെ വിലയിരുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഇപ്പം അർജന്റീനയെ എതിർത്ത് ആരും എഴുതി തള്ളണ്ട. കാരണം 90 ഇറ്റാലിയൻ വേൾഡ് കപ്പിൽ അർജന്റീന ആദ്യത്തെ കളി എനിക്ക് ഓർമ്മയുണ്ട് കാമറൂണുമായിട്ട് 2-1 എന്ന സ്കോറിനാണ് തോൽക്കുന്നത്. അന്ന് ഏകദേശം 10 yellow cards 2 red cards അന്ന് കാമറൂൺ കളിക്കാര് നേടിയത്. പിന്നീട് നമുക്കറിയാം അർജന്റീന ഗോയ്കോഷിയ എന്ന ഗോൾ കീപ്പറുടെ ചിറകിലേറി മറഡോണ, ബാറ്റിസ്റ്റൂട്ട തുടങ്ങിയ കളിക്കാരുടെ ചിറകിലേറി പിന്നെ അവർ ഫൈനലിൽ എത്തിയിട്ടാണ് നിന്നത്.
അപ്പം രണ്ട് കാര്യമുണ്ട്. അതായത് ഒരുപക്ഷെ അർജന്റീന ഈ ഒരു പാഠം ഉൾക്കൊണ്ട് അവർ പിടിച്ചു കെട്ടാൻ പറ്റാത്ത രീതിയിലൊരു ഫോമിലേക്ക് ഉയരാം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ അവരെ തകരാം. അതായത് അർജന്റീനയുടെ ഒരു തിരിച്ചു വരവിന് ഇനിയും പ്രതീക്ഷ ഉണ്ട് എന്നാണ് ശ്രീ ലയണൽ തോമസും പങ്കുവയ്ക്കുന്നത്. എന്തായാലും അത് തന്നെയാണ് ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയും. മെസ്സി എന്ന ഒറ്റയാളുടെ തോളിലേറി അർജന്റീനൻ ടീം എത്തുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം വരെ, ഇപ്പം മുൻപ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ, കഴിഞ്ഞ വർഷം വരെ മെസ്സിയിൽ മാത്രമായി ടീമിൻ്റെ സ്പിരിറ്റ് ഒതുങ്ങുമ്പോൾ ഇത്തവണ ടീം ഒന്നാകെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ സ്കലോണിയുടെ കുട്ടികൾ ആദ്യം മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇന്നലത്തെ കളി തീർത്തും നിരാശരാക്കി ആരാധകരെ എന്നതിലും സംശയമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും കളിക്ക് ശേഷം മെസ്സി പറഞ്ഞിരുന്നു, അതായത് സൗദിയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തത് വളരെയധികം തെറ്റായി പോയി. അതുകൊണ്ട് തോമസും അപ്രകാരം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്, കാരണം സൗദി അറേബ്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതിലെ. ഇനി നമുക്ക് ഇന്നത്തെ മത്സരങ്ങളിലേക്ക് എത്താം. കാരണം ജർമ്മനി ഇറങ്ങുന്നുണ്ട്, ജപ്പാനാണ് എതിരാളികൾ. ഇനി ജപ്പാനെ തള്ളിക്കളയാനാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, കാരണം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം കരുത്തരാണ് ഓസ്ട്രേലിയ. പക്ഷെ അവരെ തോൽപ്പിച്ചിട്ടാണ് ഈ ലോകകപ്പിന് യോഗ്യത നേടുന്നത് പോലും. എങ്ങനെയായിരിക്കും ഈ ജർമ്മനി കളത്തിൽ ഇറങ്ങുമ്പോഴുള്ള പ്രതീക്ഷകൾ? ജർമ്മനിയുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ എപ്പോഴും വേൾഡ് കപ്പിന് വരുമ്പോൾ എല്ലാവരാലും എഴുതി തള്ളപ്പെട്ട ടീമായിട്ടാവും ജർമ്മനി എപ്പോഴും വിമർശനങ്ങളായിരിക്കാം. കാരണം അവർ ക്വാളിഫയിങ്ങിന് വളരെ ബുദ്ധിമുട്ടി ക്വാളിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ വയസ്സൻ പെട എന്നൊക്കെയാണ് ജർമ്മനിയെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ ജർമ്മനിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ തോൽക്കാൻ മനസ്സില്ലാത്തൊരു ടീം, അതാണ് ജർമ്മനിയുടെ ഒരു വിശകലനം നമുക്ക്. കാരണം അവര് 4 കോടി കിട്ടിയാലും 5 കോടി കിട്ടിയാലും ജർമ്മൻ കളിക്കാരുടെ ഒരു നിശ്ചയദാർഢ്യമുണ്ട്, ഞങ്ങൾ കളി ജയിച്ചിരിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു പറ്റം കളിക്കാരാണ് ജർമ്മനിക്കുള്ളത്. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത, അവരുടെ കളിക്കാർ കൂടുതൽ കളിക്കാർ, ഇപ്പോൾ നമ്മൾ ജർമ്മൻ സ്കോഡിനെ എടുത്തു നോക്കിയാൽ 7 കളിക്കാർ ബയൺ മ്യൂണിച്ച് എന്ന് പറയുന്ന മികച്ച ക്ലബിന് കളിക്കുന്ന കളിക്കാർ. അപ്പോൾ ഒരുമിച്ച് കളിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ തന്നെയുമല്ല, ഈ വർഷം ജർമ്മനിക്ക് നമുക്കറിയാം കനോട്ടുണ്ട്, അങ്ങനെ 19 വയസ്സുകാരും 20 വയസ്സുകാരുമായ 3-4 മികച്ച കളിക്കാരുണ്ട്. അപ്പം പുതിയ പുത്തൻ താരോദയം ജർമ്മനിയിൽ കൂടി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തന്നെയുമല്ല അവര് തോൽക്കാൻ മനസ്സില്ലാത്ത ടീമാണ് ജർമ്മനിക്ക്. നല്ലൊരു സാധ്യതയാണ് ഞാൻ കൽപ്പിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഇ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മരണ ഗ്രൂപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. ജർമ്മനിയും സ്പെയിനും കടക്കാം, പക്ഷേ ഈ പറഞ്ഞ ജപ്പാനെ ഒന്നും നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. അതെ, തീർച്ചയായും. എന്നാലും ഈ ഖത്തർ ലോകകപ്പ് വിശേഷങ്ങൾ ഇനിയുമുണ്ട് ചോദിക്കാൻ. പക്ഷേ ഇതിനിടയിൽ ഇന്നാണ് താങ്കളെ ലഭിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാതെ നിർവാഹമില്ല. CR7 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇല്ലാത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ. ഇനി കോച്ചുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, മാനേജ്മെന്റുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഒടുവിൽ ക്രിസ്റ്റ്യാനോ ക്ലബ്ബ് വിടുന്നു. എങ്ങനെയായിരുന്നു ആ വാർത്ത കണ്ടപ്പോൾ താങ്കൾക്ക് തോന്നിയത്? ഞാനൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകൻ കൂടിയാണ്. ബ്രസീലാണ് എൻ്റെ രാജ്യം, ഇഷ്ട രാജ്യം, ഇഷ്ട ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. പണ്ട് ആൻഗിക്കും ഡേവിഡ് ബെക്കാമും ഒക്കെ കളിക്കുമ്പോൾ തൊട്ടുള്ള ഒരു ആരാധനയാണ്. അപ്പം ഇതൊരു നല്ല തീരുമാനമാണ്. ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളവും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന കളിക്കാരനെ സംബന്ധിച്ചിടത്തോളവും ഈ തീരുമാനം നല്ലൊരു തീരുമാനം. കാരണം കോച്ചിന് താല്പര്യമില്ലെങ്കിൽ ഒരു കളിക്കാരനെ അവിടെ നിലനിർത്തേണ്ട ആവശ്യമില്ല. ആ കളിക്കാരൻ മറ്റ് ക്ലബുകളിൽ പോയി അദ്ദേഹം തിളങ്ങട്ടെ, അദ്ദേഹത്തിന് തിളങ്ങാൻ ഇഷ്ടംപോലെ ക്ലബുകൾ ഇനിയും ഉണ്ടല്ലോ. അപ്പൊ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ കളിക്കാരനെ വിളിച്ചിട്ട്, ഇപ്പം അതിഥിയെ വീട്ടിൽ വിളിച്ചിട്ട് ഊണ് കൊടുക്കാതിരിക്കുന്നത് പോലെയാണ് ക്രിസ്റ്റ്യാനോനെ കളിക്കാൻ അവസരം കൊടുക്കാതിരിക്കുന്നത്. അപ്പം അദ്ദേഹം വേറെ മികച്ച ടീമിൽ പോയി, അദ്ദേഹം ഒരു മെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തെ തളർത്താനോ അദ്ദേഹത്തിനെ ഇല്ലാതാക്കാനോ നമുക്കൊന്നും ഒരു ക്ലബിന് സാധിക്കില്ല. അദ്ദേഹം മറ്റ് ക്ലബിൽ പോയി അദ്ദേഹം തിളങ്ങട്ടെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹം ഇല്ലാതെ തന്നെയാണ് കളിക്കുന്നത്, അവര് അതുപോലെ തന്നെ അവരും തിളങ്ങട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി ഏത് ടീമിലേക്ക് ആയിരിക്കും CR എത്തുക എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പ്രവചനമുണ്ടോ? CR വേണ്ടി PSG വരെ വല വീശിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ
ചെറിയ ബയൺ മ്യൂണിക്കിലേക്ക് പോകാനുള്ള സാധ്യത എന്നാണ് ഞാൻ കേൾക്കുന്നത്. എത്രത്തോളം അത് സത്യമാണെന്ന് അറിയില്ല. ശരിക്കും പി എസ് ജിയിലേക്ക് ഇനി സി ആർ സെവൻ പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു ചിന്തിക്കുന്ന ഒരു കളിക്കാരനാണെങ്കിൽ ആ ടീമിലേക്ക് പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനേക്കാൾ ഉപരി ബയൺ മ്യൂണിക്കിൽ പോയി തൻ്റെ അവസാന കാലഘട്ടം നല്ല രീതിയിൽ സ്കോർ ചെയ്തുകൊണ്ട് അദ്ദേഹം കളിക്കും. അതുകൊണ്ട് അതിന് ഏറ്റവും നല്ല സ്ഥലം ജർമ്മനിയിലെ ബയൺ മ്യൂണിക് ടീമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. ഫൈനലിൽ ബ്രസീൽ എത്തുന്നു എന്നാണല്ലോ താങ്കളുടെ പ്രതീക്ഷ. ബ്രസീലിനോട് കൊമ്പ് കോർക്കാനായി എത്തുന്ന ടീം ഏതായിരിക്കണം എന്നതാണ് താങ്കളുടെ ആഗ്രഹവും പ്രതീക്ഷയും പ്രവചനവും. ബ്രസീലിനെ എതിരായിട്ട് എപ്പോഴും നമുക്കറിയാം തോൽവി അംഗീകരിക്കാത്ത ടീമുകളായ ജർമ്മനി അല്ലെങ്കിൽ ഫ്രാൻസ്, ഈ രണ്ട് ടീമുകളിൽ ഏതെങ്കിലും ഒന്ന് ഫൈനലിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. വളരെയധികം നന്ദി ശ്രീലങ്കൻ തോമസ് വാർത്താപുലരിൽ എത്തിയതിന്, ഈ ഖത്തർ ലോകകപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചതിന്, കളികളെ വിലയിരുത്തിയതിന്. വരും ദിവസങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടം. താങ്കളുടെ പ്രതീക്ഷ പോലെ തന്നെ ഇവിടെ ക്യാമറയ്ക്ക് പിന്നിലുള്ളവരുടെയും പ്രതീക്ഷകൾ പോലെ തന്നെ ബ്രസീൽ എത്തട്ടെ ഫൈനലിൽ. മാത്രമല്ല, പക്ഷെ അങ്ങനെ ആകുമ്പോൾ മറ്റ് ആരാധകർക്ക് വിഷമവും. ഇതിൽ ഏറ്റവും മികച്ച ടീമുകൾ എത്തട്ടെ അല്ലേ ഫൈനലിൽ. ഏറ്റവും മികച്ച ടീം ലോകകപ്പ് നേടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി ശ്രീ ലയണൽ തോമസ്.